ഹായ് ഫ്രണ്ട്സ്, ഐ കാൻഡി ക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പ്ലാന്റിനെ കുറിച്ചാണ്. ഹെഡ് ലീഫ് ഫിലഡെൻഡ്രോൺ ഹെഡറേസിയം എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ഇതിൻ്റെ ലീഫ് ഹെഡ് ഷേപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം. മണി പ്ലാന്റിനോട് സാദൃശ്യമുള്ളൊരു പ്ലാന്റാണ് ഇത്. ഈ പ്ലാന്റ് ഞാൻ ലോക്ക്ഡൗൺ സമയത്താണ് നട്ടിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 6 മാസം ആയി കാണും. ഇതിപ്പോൾ ഒരുപാട് ലെങ്തി ആയി ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ട് വളർത്തുക എന്നതാണ് ഇനി എൻ്റെ ലക്ഷ്യം. ഇത് തിക്കായി വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗ്രോ ചെയ്ത ഭാഗം കട്ട് ചെയ്യണം. എന്നിട്ട് സ്റ്റിക്കിൽ തിക്കായി തോന്നിക്കാത്ത ഭാഗത്തിലൂടെയാണ് പിന്നെ വളർത്തി വിടേണ്ടത്. കട്ട് ചെയ്യുമ്പോൾ മണി പ്ലാന്റ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്താൽ മതി. ഞാനിവിടെ 2 എണ്ണമായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. നേരിയ കമ്പി ഉപയോഗിച്ചാണ് ഞാനിവിടെ സ്റ്റിക്കിൽ കെട്ടുന്നത്. കയറുപയോഗിച്ചും കെട്ടാം. എനിക്ക് ബെറ്ററായി തോന്നിയത് ഇങ്ങനെ നേരിയ കമ്പി കൊണ്ട് കെട്ടുന്നതാണ്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഒരു നേരിയ കമ്പിയാണ്. ഇത് നമുക്ക് ഫാൻസികളിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ്. ഇത് കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം സ്റ്റിക്കിൽ പൂർണ്ണമായും കെട്ടിയതിന് ശേഷം മാത്രം മണ്ണിൽ താഴ്ത്തേണ്ട ഭാഗം താഴ്ത്തി വെച്ചാൽ മതി. അല്ലെങ്കിൽ അത് കെട്ടുമ്പോൾ കയ്യിൽ പോരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മണ്ണിൽ താഴ്ത്തേണ്ട ഭാഗം മാറ്റിവെച്ച് ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ സ്റ്റിക്കിൽ കെട്ടേണ്ടത്. കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലീഫിന്റെ താഴെയായിട്ടാണ് കെട്ടേണ്ടത്. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ എൻഡ് ഭാഗം അല്ലെങ്കിൽ മണ്ണിൽ വെക്കേണ്ട ഭാഗം ഒന്ന് ഞാൻ ബോട്ടിലിൽ വെള്ളം നിറച്ച് അതിലാണ് വെച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഞാൻ മണ്ണിലാണ് വെക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സ്. ഇനി തിക്കായിട്ട് വളർത്തിയെടുത്ത വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കൽ ചെയ്യാം. ഹെഡ് ലീഫ് ഫിലഡെൻഡ്രോൺ ഹെഡറേസിയം എന്ന ഈ പ്ലാന്റ് 2015 സസ്യകുടുംബങ്ങളുടെ ലോക ചെക്ക്ലിസ്റ്റിൽ 489-ാമത്തെ ഇനമായിട്ട് സ്ഥാനം പിടിച്ചിട്ടുള്ള ഒന്നാണ്. ഈ പ്ലാന്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. വീട്ടിൽ ഇത്തരത്തിലൊരു പ്ലാന്റ് വളരുന്നുണ്ട് എങ്കിൽ ഇങ്ങനെ തിക്കായി വളർത്താൻ ശ്രമിച്ചു നോക്കൂ.
ഇനി എനിക്കറിയാത്ത അല്ലെങ്കിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എല്ലാവർക്കും ഐ കാൻഡി ക്രാഫ്റ്റിൻ്റെ ന്യൂ ഇയർ ആശംസകൾ. നെക്സ്റ്റ് വീഡിയോ കാണും വരെ ഗുഡ് ബൈ. താങ്ക് യു ഓൾ.